സോ ഡേ എയ്റ്റിൽ അതായത് ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുമ്പോഴത്തേക്കും ഇമ്പോർട്ടൻസ് ഓഫ് മാർക്കറ്റിംഗ് മിക്സ് ആണ്. ഇപ്പോൾ ലാസ്റ്റ് ഡേ വി ഹാവ് സീൻ വാട്ട് ഇസ് എ മാർക്കറ്റിംഗ് മിക്സ്, ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ഓഫ് മാർക്കറ്റിംഗ് മിക്സ്. സോ ടുഡേ വി ആർ ഡിസ്കസിങ് അബൌട്ട് ദ ഇമ്പോർട്ടൻസ് ഓഫ് മാർക്കറ്റിംഗ് മിക്സ്, വൈ ദ മാർക്കറ്റിംഗ് മിക്സ് ഈസ് ഇമ്പോർട്ടൻ്റ് ഇൻ എ മാർക്കറ്റ് ആക്ടിവിറ്റി. സോ മാർക്കറ്റ് മിക്സ് കവേഴ്സ് ഇൻ ഡീറ്റെയിൽ ഓൾ ദ എലമെൻറ്റ്സ് ഓഫ് ദ മാർക്കറ്റിംഗ് ഫ്രം ദി ബിഗിനിങ് ടു എൻഡ്. സോ എല്ലാ എലമെൻറ്റ്സും ആ ഫോർ പീസ് എല്ലാം തന്നെ നമ്മൾ മാർക്കറ്റിംഗ് മിക്സിൽ ഇൻ ഡീറ്റെയിൽ നമ്മൾക്ക് അത് മെൻഷൻ ചെയ്യേണ്ടി വരും. മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ഫോർ പീസാണ്. ആ ഫോർ പീസ് ഫ്രം ദി ബിഗിനിങ് ടു എൻഡ് നമ്മൾ കണ്ടു. ഡിഫറെൻ്റ് സ്ട്രാറ്റജീസ് മേക്കപ്പ് ചെയ്യാനായിട്ട് വി നീഡ് ദിസ് ഡിഫറെൻറ്റ് മിക്സസ്. സോ ഇമ്പോർട്ടൻസ് ഓഫ് മാർക്കറ്റിംഗ് മിക്സ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന കുറച്ച് പോയിൻറ്റ്സ് വഴിയാണ്. അതിൽ ഫസ്റ്റ് വൺ പറയുന്നത് ഡെവലപ്മെൻറ്റ് ഓഫ് എഫക്റ്റീവ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ്. സോ ഒരു നല്ല എഫക്റ്റീവായിട്ടുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഫോം ചെയ്യാനായിട്ട് മാർക്കറ്റിംഗ് മിക്സാണ് ഒരു ഫേമിനെ ഹെൽപ്പ് ചെയ്യുന്നത്. സോ ഇറ്റ് ഹെൽപ്സ് ടു അനലൈസ് ദ ഫീസിബിലിറ്റി ആൻഡ് റോൾ ഓഫ് ദ പ്രൊഡക്റ്റ് പ്രൈസ് പ്ലേസ് ആൻഡ് പ്രൊമോഷൻ ഇൻ ഡിഫറെൻറ്റ് മാർക്കറ്റ് സിറ്റുവേഷൻസ്. സോ ഈ പറയുന്ന ഫോർ പീസിൻ്റെ ഫ്ലെക്സിബിലിറ്റി അതല്ലെങ്കിൽ അതിൻ്റെ റോള് അനലൈസ് ചെയ്യാനും അതുവഴി എഫക്റ്റീവ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഫോർമുലേറ്റ് ചെയ്യാനും നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നു മാർക്കറ്റിംഗ് മിക്സസ്. ദെൻ നെക്സ്റ്റ് ഈസ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. സോ ഇറ്റ് ഹെൽപ്സ് ദ ഓർഗനൈസേഷൻ ടു എഫക്റ്റീവ്ലി കമ്മ്യൂണിക്കേറ്റ് ദ റെലവൻറ്റ് ഇൻഫർമേഷൻ ടു ദ ടാർഗറ്റ് മാർക്കറ്റ്. സോ ടാർഗറ്റ് ഗ്രൂപ്പ് മാർക്കറ്റ് നമുക്കറിയാം, ദ ടാർഗറ്റ് കസ്റ്റമേഴ്സ്. സോ കസ്റ്റമേഴ്സിന് ഒരു എഫക്റ്റീവായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ അവയർനെസ് പ്രൊഡക്റ്റിനെ റിലേറ്റ് ചെയ്ത് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. സോ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഫോർ എലമെൻസ് ആണ് ഫോർ പീസ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ഇറ്റ് ഹെൽപ്സ് ഇൻ ദ വാല്യൂ ക്രിയേഷൻ ആൻഡ് മോഡിഫിക്കേഷൻ. സോ അഡിക്വേറ്റ് ചേഞ്ചസ് ആൻഡ് മോഡിഫിക്കേഷൻ ക്യാൻ ബി മെയ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് ദ എക്സാമിനേഷൻ ഓഫ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ഫോളോഡ് ബൈ ദ കമ്പനീസ്. സോ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എക്സാമിൻ ചെയ്തുകൊണ്ട് എന്തൊക്കെയാണ് കസ്റ്റമേഴ്സിൻ്റെ ടേസ്റ്റ് പ്രിഫറൻസ് ചേഞ്ചസ് അതല്ലെങ്കിൽ ടെക്നോളജി അപ്ഡേഷൻ അനുസരിച്ച് നമ്മുടെ പ്രൊഡക്റ്റിൽ എന്തൊക്കെ വെറൈറ്റീസ് അല്ലെങ്കിൽ ഡിഫറൻസിയേഷൻ കൊണ്ടുവരാം എന്നുള്ള കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് മാർക്കറ്റിംഗ് മിക്സസ് എന്ന് പറയുന്ന ഫോർ പീസ്. സോ ഇറ്റ് ഹെൽപ്സ് ഇൻ ദ ക്രിയേറ്റിംഗ് വാല്യൂ ഫോർ എ പ്രൊഡക്റ്റ്, ഫോർ ക്രിയേറ്റിംഗ് ഡിമാൻഡ് ഫോർ എ പ്രൊഡക്റ്റ് ആൻഡ് ഓൾസോ ഫോർ മോഡിഫൈയിങ് ദ മാർക്കറ്റ് ഫോർ ദ പ്രൊഡക്റ്റ് ഇൻ ദ എമംഗ് ദ ടാർഗറ്റ് ഗ്രൂപ്പ്. ദൻ നെക്സ്റ്റ് ഇസ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. ദാറ്റ് ഇസ് we know that the major aim of the marketing activity is to attract the consumer and to identify the consumer's needs and to provide them the product which satisfies the customer. So customer satisfaction can be easily attained through suitable marketing mix. We have to make a mix which is very suitable to satisfy the customer. So this four components help to attract and attract the customers and also it act in a such a way that it will satisfy the customer and the product will satisfy the customer. Then next fifth one, competitive edge. So it increases the competitive strength of the organization so it can compete against its opponents in the market. So every firm try to make an effective marketing strategy using different various varieties of marketing mixes. That is, they use different variants of four P's for making a proper marketing mix and also for making the marketing firm very effective or competitive in the among their competitors. So it strengthens the organization. So it increases the strength of the competitive strength of the organization. So next is the factors affecting the marketing mix. That is first one, the first factor that affect the marketing mix is availability of the funds of the firm. So marketing mix marketing firm is very much in need of funds or financial resources so that they can make a proper marketing mix. They can easily utilize this marketing mix making this marketing mix. And also if the firm is in a position to spend more money in the product research, a firm can firm is easily it is very helpful for producing a product strategy which satisfies the customer. So availability of funds, so this four P's depends upon the availability of the financial resources of the firm. So some firms put much effort or much funds
or utilize their much resources in the promotion, or some firms utilize their funds for getting their customers nearer, or to reach the, or to provide access to the customers. So every firm will focus in each and every components or for piece for getting their customer satisfied. So availability of funds is essential so that a firm can easily provide input for making a perfect marketing mix. Then next is requirements of the target market. The need of the customer strongly influence the proportion of four basic ingredients of the marketing, that is the target market. If the target market needs a feasible price, we have to make a proper price strategy. Or there is an example in the text that if the customers or the target group is well aware of the product, then there is no need for advertisement, or there is no need to put more fund in for the promotional activity. So or firm-inde product-ine kuriche customers well known anengil nammal പിന്നെയും അഡ്വർടൈസ്മെൻറ്റിനോ അല്ലെങ്കിൽ അവയർനെസ്സിനോ വേണ്ടി പിന്നെയും അവിടെ ഫണ്ട് മുടക്കി നമ്മൾ അഡ്വർടൈസ്മെൻറ്റ്സ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ എന്താണ് ടാർഗറ്റ് മാർക്കറ്റിൻ്റെ റിക്വയർമെൻറ്റ്, അതനുസരിച്ച് മാത്രം പ്രൊമോഷൻ ആക്ടിവിറ്റീസ്, ഇപ്പോൾ പ്രൈസിങ്ങിലായിക്കോട്ടെ അല്ലെങ്കിൽ പ്രൊമോഷനിലായിക്കോട്ടെ അല്ലെങ്കിൽ പ്ലേസിലായിക്കോട്ടെ പ്രൊഡക്റ്റിലായിക്കോട്ടെ, അവിടെ ഡിഫറൻസിയേഷൻ, പ്രൊഡക്റ്റ് ഡിഫറൻസിയേഷൻ, ഇഫ് ദ കസ്റ്റമേഴ്സ് ആർ വെൽ സാറ്റിസ്ഫൈഡ് ആൻഡ് ദർ ഇസ് എ ബിഗ് ഡിമാൻഡ് ഫോർ ദ എക്സിസ്റ്റിംഗ് പ്രൊഡക്റ്റ്, ദെൻ ദ ഫേം ഹാസ് നോ നീഡ് ഫോർ ദ ഫേം to make varieties of the product or to make any change in the existing product. So it all depends upon the requirement of the target market. Target market and the requirements anusarichu aayirikkum ee marketing mix la components la maattangal varthunnu. Next size of the market aanu. Next size of the market. If the market is bigger, then മാർക്കറ്റിംഗ് മിക്സിലും വേരിയേഷൻസ് ഉണ്ടാവും, അതിൻ്റെ പ്രൊപ്പോർഷനിൽ വേരിയേഷൻസ് വരും. സോ ദ പ്രൊപ്പോർഷൻ ഓഫ് ദ മാർക്കറ്റിംഗ് മിക്സ് വേരിയസ് ഓൺ ദ ബേസിസ് ഓഫ് ദ സൈസ് ഓഫ് ദ ടാർഗറ്റ് മാർക്കറ്റ്. എ ഫേം ഹാസ് ടു സ്പെൻഡ് മോർ മണി ഫോർ ദ പ്രൊമോഷൻ ഇഫ് ദ സൈസ് ഓഫ് ദ മാർക്കറ്റ് ഈസ് ബിഗ്. സോ മാർക്കറ്റ് ബിഗ് ആണെങ്കിൽ നമ്മൾ ഓരോ സ്ട്രാറ്റജി, ഓരോ മിക്സിലും നമ്മൾ കൂടുതലായിട്ട് അതിൻ്റെ മീൻസ് ഡെപ്പോ അതിൻ്റെ ഇൻപുട്സ് കൂട്ടേണ്ടി വരും. സോ പ്രൊപ്പോർഷൻ ഓഫ് മാർക്കറ്റിംഗ് മീൻസ് വേരിയസ് ഓൺ ദ ബേസിസ് ഓഫ് ദ സൈസ് ഓഫ് ദ ടാർഗറ്റ് മാർക്കറ്റ്. സോ ടാർഗറ്റ് മാർക്കറ്റ് വളരുന്നതനുസരിച്ച് അല്ലെങ്കിൽ അത് അതിൻ്റെ സൈസ് വളരുന്നതനുസരിച്ച് നമ്മളുടെ മാർക്കറ്റിംഗ് മിക്സിൽ വേരിയേഷൻസ് ഉണ്ടാവും, അതിൻ്റെ പ്രൊപ്പോർഷൻ ഇമ്പ്രൂവ് ചെയ്യും, ഇറ്റ് ഷുഡ് ഇൻക്രീസ്. ദെൻ നെക്സ്റ്റ് കോമ്പറ്റീഷൻ ആണ്. So a firm use marketing mix as a response to action of competitors in the market. So a firm use marketing mix as a response. So marketing mix in a response aayittu karuthiittu adu oru tool competitors nethere utilize cheyan pattuna oru tool aayittu avaru utilize cheyanu. So firm use the marketing mix as a response to action of competitors in the market. So competitors nethere action nadathanulla oru tool aayittu marketing mix ne utilize cheyanu. The next is technology, that is the development of science and technology, adana udheshikkuna, and it is also another reason for the changes that take place in the marketing mix. So if there is a technology updation, we also have to make variations in the product. So most firm use high tech method of production, distribution and promotion. So according to the change in the technology, we should also change this, we should also make variations in the marketing mix. So we should improve the marketing mix according to the മാർക്കറ്റിംഗ് മിക്സിൽ ചേഞ്ച് വരുത്തണം എന്ന് പറയുമ്പോൾ ഓർക്കുക ഓരോ ഫാക്ടറിലും ചേഞ്ച് വേണം. അതായത് ഫോർ പീസ് അവിടെ കൺസിഡർ ചെയ്യുന്നുണ്ട്, ദാറ്റ് ഇസ് പ്രൊമോഷൻ, ഡിസ്ട്രിബ്യൂഷൻ, പ്രൊമോഷൻ, പ്രൊഡക്റ്റ് പ്രൈസ്, എവറിത്തിങ്. സോ ഫോർ കമ്പണൻസിൽ അല്ലെങ്കിൽ ഫോർ പീസിൽ നമ്മൾ ടെക്നോളജിയിൽ വരുന്നിരിക്കുന്ന ചേഞ്ച് ആ ഫോർ പീസിലും നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. സോ ആ ഫോർ പീസും അക്കോർഡിംഗ് ടു ദ ടെക്നോളജി അപ്ഡേഷൻ യു ഹാവ് ടു മേക്ക് ചേഞ്ചസ് ഇൻ ദ പ്രൊഡക്ഷൻ ഓർ പ്രൊമോഷൻ ഓർ ദ പ്രൈസിങ് സ്ട്രാറ്റജി എവറിത്തിങ്. സോ അക്കോർഡിംഗ് ടു ദ ഡെവലപ്മെൻറ്റ് ഓഫ് ദ സയൻസ് ആൻഡ് ടെക്നോളജി വി ഷുഡ് മേക്ക് ചേഞ്ചസ് ഇൻ ദ മാർക്കറ്റിംഗ് മിക്സ് ഓൾസോ. ദെൻ നെക്സ്റ്റ് ഈസ് എ ഫോർ സീസ് ഓഫ് മാർക്കറ്റിംഗ്, ലാസ്റ്റ് ടോപ്പിക് ഓഫ് ടുഡേയ്സ് ടൈറ്റിൽ, ദാറ്റ് ഇസ് എ ഫോർ സീസ് ഓഫ് മാർക്കറ്റിംഗ്. സോ ആസ് വി യൂസ് ഫോർ പീസ് ഓഫ് മാർക്കറ്റിംഗ് ലൈക്ക് പ്ലേസ്, പ്രൊഡക്റ്റ്, പ്രൈസ്, പ്രൊമോഷൻ, വി ആർ യൂസിങ് ഫോർ സീസ് ഇൻ മാർക്കറ്റിംഗ്, ദാറ്റ് ഇസ് കസ്റ്റമർ, കോസ്റ്റ്, കൺവീനിയൻസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. സോ വി ആർ യൂസിങ് കസ്റ്റമർ ഇൻ കസ്റ്റമർ We are using consumer, cost, convenience and communication.
instead of four P's. And the modern marketing experts give consideration importance to the four C's along with the four P's. So four P's പോലെ തന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കൺസെപ്റ്റാണ് ഫോർ സീസ് എന്ന് പറയുന്നത്. Nowadays we are more giving more importance to the four C's also. So അതിൽ കൺസെപ്റ്റുകൾ ഫോർ സീസ് ഏതൊക്കെയാണെന്നാണ് മെൻഷൻ ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വൺ പറയുന്ന കസ്റ്റമറാണ്. സോ കസ്റ്റമർ എൻജോയ് ദ പ്രൈം പൊസിഷൻ ഇൻ ദ മാർക്കറ്റ്. സോ ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് സാറ്റിസ്ഫാക്ഷൻ ഓഫ് ദെയർ നീഡ് ആൻഡ് വാണ്ട്സ് ഇസ് ദ അൾട്ടിമേറ്റ് എയിം ഓഫ് ദ മാർക്കറ്റിംഗ്. സോ കൺസ്യൂമറാണ് ഫസ്റ്റ് പറയുന്ന പോയിൻ്റ്. അതിൽ കൺസ്യൂമേഴ്സിന് പ്രൈം ഇമ്പോർട്ടൻസ് പ്രൊവൈഡ് ചെയ്യുക. സോ വി ഹാവ് ടു ഐഡൻറ്റിഫൈ ദ നീഡ്സ് ആൻഡ് വാണ്ട്സ് ആൻഡ് വി ഹാവ് ടു സാറ്റിസ്ഫൈ ദം. സോ വി ആർ ഗിവിംഗ് പ്രൈം ഇമ്പോർട്ടൻസ് ടു ദ ഫസ്റ്റ് സി ദാറ്റ് ഇസ് കസ്റ്റമർ. ദൻ നെക്സ്റ്റ് ഈസ് ദ കോസ്റ്റ്. ദാറ്റ് ഇസ് ഇറ്റ് ഇസ് വെരി മച്ച് റിലേറ്റഡ് ടു ദ പ്രൈസ് കമ്പോണൻറ്റ് ഇൻ ഫോർ പി. ദാറ്റ് ഇസ് വി ഹാവ് ടു മേക്ക് ദ പ്രൊവൈഡ് ദ കസ്റ്റമേഴ്സ് ഇൻ ആൻ എക്കണോമിക്കൽ കോസ്റ്റ്. വി ഹാവ് ടു പ്രൊവൈഡ് ദ പ്രൊഡക്റ്റ് ഇൻ ആൻ എക്കണോമിക്കൽ കോസ്റ്റ്. സോ കോസ്റ്റ് കൺസെപ്റ്റ് റീപ്ലേസ് ദ പ്രൈസ് കൺസെപ്റ്റ് ബൈ ഓഫറിംഗ് പ്രൊഡക്ട്സ് ടു കൺസ്യൂമർ അറ്റ് എ ഫെയർ കോസ്റ്റ്. സോ വി ഹാവ് ടു പ്രൊവൈഡ് ഫെയർ കോസ്റ്റ് ടു ദ കസ്റ്റമേഴ്സ്. Then the third C is a convenience. Means convenience namukariyam avarude saugaryam customers-ne convenience aanu avade importance kodukkunnathu. So while conducting the market research, the marketing firm has to give much importance to the convenience of the customers. So they have to provide access to the customers towards the product. So they have to the customers should be able to easily purchase them or should be able to easily access them. So it makes companies to search. It helps the companies to search and find the convenience of the customers through market researches. And so that is the C for convenience. Then next last C, that is communication. So it deals with the promotional activities. That is you have to communicate about the product related facts to the consumers. We have to communicate with them or we have to make aware the public related to the product features. So that is communication. It is a two-way exchange of information between the customer and the marketing firm. And instead of using mass promotion, we are using communication as a C in the four C's. So these are the topics related to the marketing mix. So marketing mix ennu parayna topic ee oru four C's odu odi kariyana. So endilum doubt undengile ningal comment il iduga. Korchu disturbances create cheedittunde video form eduthappo korchu disturbances sound il korchu disturbances vannittunde. So endilum doubts നിങ്ങൾക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും പാട്ട് നിങ്ങൾക്ക് കേൾക്കാൻ ക്ലാരിറ്റി ഇല്ല അല്ലെങ്കിൽ മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഇൻഫോം ചെയ്യുക. ഓക്കെ, താങ്ക് യു. അതുപോലെ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യാതെ കോപ്പി ചെയ്യാതെ മെൻഷൻ ചെയ്യുക. ആൻസേഴ്സ് നിങ്ങൾ മാറ്റർ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെൻഷൻ എഴുതാൻ പറ്റുന്ന കാര്യമുള്ളൂ. നിങ്ങളുടെ വേർഡ്സിൽ കോപ്പി ചെയ്യാതെ എഴുതുക. എക്സാമ്പിൾസ് ആണെങ്കിൽ നിങ്ങളുടെ അതായ എക്സാമ്പിൾസ് ആലോചിച്ച് മാർക്കറ്റും കാര്യങ്ങളൊക്കെ ആലോചിച്ച് മെൻഷൻ ചെയ്യുക. ഓക്കെ, താങ്ക് യു.